മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധരായ പരുമല കൊച്ചു തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ക്യൂൻസ് സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയ്ക്ക് മലങ്കര സഭാചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട്. അമേരിക്കയിലെ പരുമല എന്നറിയപ്പെടുന്ന പരിശുദ്ധ പരുമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം പഴമയുടെ തനിമയും ആധുനിക വാസ്തുശില്പ സൗകുമാര്യവും ഏകോപിപ്പിക്കുന്നു. 1977 സ്ഥാപിതമായ ഈ ദേവാലയം 21 വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മിച്ച് ഒന്നാം ഘട്ടക്കൂദാശ 1988 കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ഒരു വർഷത്തോളം നീണ്ട രണ്ടാം ഘട്ടപ്പണികൾ 2010 ജൂൺ 25, 26, 27 തീയതികളിൽ കൂദാശ നടത്തത്തക്കവണ്ണം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക അഭിമന്യ പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ച ഈ ചടങ്ങിൽ അമേരിക്കൻ ഭദ്രാസനാധിപൻ അഭിമന്യ മാത്യൂസ് മാർ ബർണവാസ് മെത്രാപ്പോലിത്ത, സഹായ മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ സഖറിയാസ് മാർ നിക്കോളോവോസ്, സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനാധിപൻ അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത, കണ്ടനാട് ഭദ്രാസനാധിപൻ അഭിമന്യ മാത്യൂസ് മാർ സേവേരിയോസ് മെത്രാപ്പോലിത്ത എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ജൂൺ 25 വൈകിട്ട് 6 മണിക്ക് ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ബാവ തിരുമേനിക്കും മറ്റ് മെത്രാപ്പോലിത്തമാർക്കും സ്വീകരണവും സന്ധ്യാപ്രാർത്ഥനയും അതിനെ തുടർന്ന് കൂദാശയുടെ ഒന്നാം ഭാഗവും നിർവഹിച്ചു. 26 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരത്തെ തുടർന്ന് കൂദാശയുടെ രണ്ടാം ഭാഗവും പൊതുസമ്മേളനവും അതിനെ തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. 27 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ബാവ അഭിമന്യ പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ അഞ്ചുമേൽ കുർബാനയിൽ സമീപ ഇടവകകളിൽ നിന്നുള്ള വൈദികർ, ശമ്മാശന്മാർ, സാമൂഹിക സാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രാർത്ഥന കൊണ്ടും സഹകരണ സാന്നിധ്യം കൊണ്ടും ഈ കൂദാശ അനുഗ്രഹപ്രദമാക്കി തീർത്ത എല്ലാ വിശ്വാസികൾക്കും ഇടവക വികാരി വെരി റവറൻറ് യേശുദാസൻ പാപ്പൻ കോർ എപ്പിസ്കോപ്പ, ഇടവക ട്രസ്റ്റി ശ്രീ രാജൻ ജോർജ്, ഇടവക സെക്രട്ടറി ശ്രീ ജോൺ വർഗീസ്, ചർച്ച് ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ശ്രീ തോമസ് ഗീവർഗീസ് എന്നിവർ ഇടവക കമ്മിറ്റിയുടെയും പൊതുയോഗത്തിൻ്റെയും എല്ലാ വിശ്വാസികളുടെയും പേരിൽ നന്ദി അർപ്പിച്ചു. അമേരിക്കൻ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ കൂദാശയോടനുബന്ധിച്ച് ബലഹീനായിരിക്കുന്ന നമ്മെ ക്ഷണിക്കുകയും നാം ഇവിടെ കടന്നു വരികയും ആ ശുശ്രൂഷകളിലൊക്കെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. ഈ ഇടവകയ്ക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകാൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും യേശുദാസൻ പാപ്പനച്ഛൻ അതുപോലെ കമ്മിറ്റി അംഗങ്ങൾക്കും ഇടവക ജനങ്ങൾക്കും ഒക്കെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്. അതിമനോഹരമായി പണിത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം ഈ ഇടവയ്ക്ക് മാത്രമല്ല, ഈ ഭദ്രാസനത്തിന് മാത്രമല്ല, മലങ്കര സഭയുടെ ഒരു അഭിമാനമായിട്ട് തീർന്നിരിക്കുന്നു. ഈ ദേവാലയം മുഖാന്തരമായി ഇവിടെ കടന്നു വരുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ആലയം ഉയർത്തി, ദേവാലയം ഉയർത്തി, ആലയം ഉയർത്തി, ദേവാലയം ഉയർത്തി, അൾത്താരങ്ങളൊരുക്കി യെരുശലേമിൻ രാജകുമാര, എഴുന്നള്ളേണമേ ഇവിടെ യെരുശലേമിൻ രാജകുമാര, എഴുന്നള്ളേണമേ ഇവിടെ എഴുന്നള്ളേണമേ. ആലയം ഉയർത്തി, ദേവാലയം ഉയർത്തി,
ഏതനിലന്ന് വിളഞ്ഞ തനിയിൽ യഹോവതൻ തീരാത്ത വേദനയിൽ ഏതനിലന്ന് വിളഞ്ഞ തനിയിൽ യഹോവതൻ തീരാത്ത വേദനയിൽ കഷ്ടപ്പെട്ട് പറുദീസയിലെത്താൻ കഷ്ടപ്പെടുന്നവർക്കായി കഷ്ടപ്പെട്ട് പറുദീസയിലെത്താൻ കഷ്ടപ്പെടുന്നവർക്കായി നീ തെളിച്ചു നിത്യജീവന്റെ വെളിച്ചം നിത്യജീവന്റെ വെളിച്ചം ഒരുമിച്ചുള്ള പ്രാർത്ഥനയാലും സഹായത്താലും സഹകരണത്താലും ഈ ദേവാലയം പരിശുദ്ധ സഭയ്ക്ക് ദൈവത്തിനാമം അമൃതത്തിനായി സമർപ്പിക്കാൻ ഈ ഇടവേളയ്ക്ക് ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഒരു ദേവാലയം ഇവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ ഇടവക പടുത്തുയർത്തിയിരിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്നുവെന്ന് പറയാതെ നിവർത്തിയില്ല. വിശുദ്ധ മത്ബഹായിലെ കുത്കുദിശിനും അതിൻ്റെ സുവർണ നിറത്തിലുള്ള അതിൻ്റെ അലങ്കാരങ്ങളും അതേ നിറത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ദീപാലങ്കാരങ്ങളും എല്ലാം കൂടെ കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയട്ടെ. അത് തീർച്ചയായും ഈ ഇടവകയുടെ ഒരു സ്വപ്നമായിരിക്കും ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് രഹസ്യമായി പറയുവാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഒരു സ്ഥലമാണ് ഈ ദേവാലയം എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ പ്രകാശവും ഒരു ആശ്രയവും ഒരു അത്താണിയുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനിയായ മക്കളെ, God breathed his life into man and he became temple of God. ദൈവത്തിന്റെ ആലയത്തിൽ നിത്യം വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നാം വായിക്കുന്നു. ഏറ്റവും അധികം കൂടുതലായി ഈ ദേവാലയം നാം ഉപയോഗിക്കും. ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ദിവസത്തെ ആരാധനയ്ക്ക് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രമായി ഈ ദേവാലയം നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ അർത്ഥവും ഭാവവും നിശ്ചയമായിട്ട് ജീവിതത്തിൻ്റെ അർത്ഥവും ഭാവവുമായിട്ട് മാറും. അതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികളിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും കൈകാര്യം ചെയ്ത് ബന്ധപ്പെട്ടവർക്കും അതിന് ഞങ്ങളെ അനുബന്ധിച്ചതായ ഒരാശന കൃത്യപൂരിതമാണ് നന്ദി അർപ്പിച്ചുകൊണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് ദി വികാർ ആൻഡ് ദി പാരിഷണേഴ്സ് ഓഫ് സെന്റ് ഗ്രിഗോറിയോസ് ചർച്ച് ഹിയർ. They have worked hard, not hardly worked. They have put their effort, opened their checkbooks, and with all that effort, they have created a beautiful temple of God so that all of us can worship peacefully.